സെറീന ചേച്ചി, ഇതിന്റെ മണം അങ്ങ് റോഡ് വരെ എത്തി. നാട്ടുകാരൊക്കെ നോക്കിക്കൊണ്ട് പോണു. കൂടെ കഴിക്കാനൊന്നുമില്ലേ? മുട്ട റോസ്റ്റ് ഉണ്ട്, നീ ഇരുന്നു, ഞാൻ ചൂടായിട്ട് ചുട്ടുതരാം. ചുട്ടോ ചുട്ടോ, അതിനുമുമ്പ് ഞാനൊരു ട്രയൽ നോക്കട്ടെ. എന്തായിരുന്നു ഇന്നലെ രാത്രി? തേർഡ് വേൾഡ് വാർ പൊട്ടി പുറപ്പെട്ടെന്ന് കേട്ടല്ലോ. അത് പറയാൻ വേണ്ടിയാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഒന്നും മിണ്ടാത്തത്. ദേ, ഈ കാണുന്ന ബ്ലാക്ക് മെറ്റലുണ്ടല്ലോ, ഞാൻ ഫാഷൻ ഇട്ടുകൊണ്ട് നടക്കുന്ന നാട്ടുകാരുടെ വിചാരം. 10-150 പവന് മേലെ സ്വർണം ഉണ്ടായിരുന്നതാ, എല്ലാം വിറ്റ് തൊലച്ചു. എന്നിട്ടിപ്പോ പുതിയ തരികിട ബിസിനസ്സുമായിട്ട് ഇറങ്ങിയിരിക്കുക. ചേച്ചി പേടിക്കുന്ന പോലെ ഇതങ്ങനെ ഒരു തരികിട പരിപാടിയല്ല, സണ്യങ്ങളുടെ ഏർപ്പാടാ. ഒരു കുഴപ്പം വരില്ല. ഈ കാര്യം പറഞ്ഞപ്പോഴേ ചേച്ചിയുടെയും ചിങ്കുമോന്റെയും കാര്യം അങ്കിൾ പറഞ്ഞിരുന്നു. ദേ, ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്, സണ്യങ്ങൾ പറഞ്ഞോണ്ടല്ലേ ഞാനും. ചേച്ചി ധൈര്യമായിട്ടാ പ്രമാണം എടുത്തു കൊടുത്തേ. എന്നാലും ഇനിയുള്ളതും കൂടി പോയാലോ, എനിക്കെന്റെ മോന്റെ ഭാവി നോക്കണ്ടേ? സത്യം പറയാലോ, വന്ന് വന്ന് എനിക്കിപ്പോ മുരുകണ്ണന് ഒരു വിശ്വാസമില്ല. മുരുകണ്ണന്റെ കാര്യം വിട്ടേക്ക്, ചേച്ചിക്ക് എന്നെ വിശ്വാസമാണല്ലോ. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കുന്നു, പോരെ. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ ചേച്ചി. ദേ, ഞാൻ വൈകി. എനിക്ക് ആ കാശ് സണ്ണിയങ്കലിനെ ഏൽപ്പിച്ചിട്ട് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോകണല്ലോ. ഞാൻ പോണേ. ഓ, ഇതും കൊണ്ട് വന്നതിന്റെ ടെൻഷൻ എനിക്ക് മാത്രം അറിയൂ. ദേ, ഇപ്പഴും കൈ ഉറക്കിയോ? നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോയിട്ട് വാ. നിന്റെ ടിക്കറ്റ് വേണ്ടേ? ദാ, നന്നായിട്ട് പാടണം. നിന്റെ ഗുരുവിന് ആന്റിയമ്മയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങോട്ട് പാടിയാ മതി. ഓൾ ദ ബെസ്റ്റ്. എന്റെ പൊന്നാങ്കിളെ ഇതെടുത്ത് അലമാരിക്കാതാനും പൂട്ടിപോയി. കള്ളന്മാരെ തട്ടിട്ട് ജീവിക്കാൻ പറ്റാത്ത കാലോ. ഇവിടെന്ന് കേക്കണമെങ്കിലേ അതിനൊരുത്തനെ പടച്ചോൻ രണ്ടാമത് ജനിപ്പിക്കേണ്ടി വരും. ഈ വയസ്സാകാലത്തോടെ ഒറ്റയ്ക്ക്, അതുകൊണ്ട് പറഞ്ഞു. ഏജിലല്ല മോനെ കാര്യം, മൈലേജിലാ. വണ്ടി വിടും. ശരി, ഓക്കെ. നീ എന്ത് സൂത്രപ്പണിയാ ഒപ്പിച്ചത്? അവൾ ആ പ്രമാണം എടുത്ത് എന്റെ കയ്യിലോട്ട് തന്നപ്പോ ഞാൻ അന്തം വിട്ടുപോയി. നീ നോക്കിക്കോ, എന്റെ ലാഭം കയ്യിലോട്ട് ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ നിനക്ക് ഗംഭീര ഒരു പാർട്ടി തരും. അങ്ങ് ടാജില് നമുക്ക് വീട്ടിൽ ചെന്ന് സെറീന ചേച്ചിയുടെ അടിയും കൂടെ വാങ്ങണം. വെള്ളമടിക്കാൻ 10 പൈസ തരുമെന്ന് ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ചേച്ചി എന്തും കേൾക്കുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? പണം അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആകെ നാറിപ്പോയനെ. ആ ടോമിയുടെ മുമ്പിൽ എന്റെ മാനം കത്തുന്നത് നീയാ മോനെ. മുറുകടം വിട്ടോ, നിന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിലും നിൽക്കുന്നില്ല, പ്രമാണമല്ലേ കൈ കിട്ടിയുള്ളൂ, ഇനി അത് കാശാക്കണ്ടേ? ഞാൻ ആ ചെന്നി നായകത്തിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും പണം മറിക്കാൻ നമ്മളെ പരിചയത്തിൽ വേറെ ആരാ ഉള്ളത്. നീ പോയി പാടി നല്ല മിടുക്കനായിട്ട് വാ, നമ്മുടെയൊക്കെ സമയം മാറാൻ പോവല്ലേ. അപ്പൊ ശരി, ഓക്കെ. ആശയാണ്. ആ, ചെന്നൈയിലെത്തി. അങ്കിൾ ഈ നമ്പർ ഒന്ന് എഴുതിയെടുക്കൂ. 0-44-28-25-17-58. ആ, ഹോട്ടലില് ലാൻഡ് ലൈൻ നമ്പറാണ്. നാളെ റെക്കോർഡിംഗ് ടൈമിലൊക്കെ ഫോൺ ഓഫ് ആയിരിക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് മെസ്സേജ് കൊടുത്താൽ മതി. ഓക്കെ, എന്താ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഓക്കെ അങ്കിൾ, ശരി, ഗുഡ് നൈറ്റ്. ഇയാൾ ഇത് ചളമാക്കും. ഞാൻ അന്നേ അങ്ങോട്ട് പറഞ്ഞതാ ഈ മുരുകണ്ണ കൂട്ടണെന്ന്. കാശ് ശരിയെ കാണില്ല, എന്നാ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ. ആ മൊബൈലിൽ ഓഫ് ചെയ്ത് വെച്ച് വല്ല ബാറിലിരുന്ന് സുഖമായി പൂച്ചിട്ട് ദുഃഖം തീർക്കായിരിക്കും. ദേ അങ്കിളെ, 20 മിനിറ്റിൽ ഞാൻ കാശ് ഇവിടെ എത്തിക്കാം. പക്ഷേ
പറഞ്ഞതുപോലെ പ്രോഫിറ്റും എനിക്കായിരിക്കും. ആ ബഷീർ ഓക്കെ, മുരുകണ്ണായിരിക്കും. ബഷീറെ പറഞ്ഞൊന്നും മറക്കണ്ട, ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞാ ബാലകൃഷ്ണനെ വിളിക്കും, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ചരക്ക് കൈ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. ശരി സർ. മുരുകണ്ണനും ടോമിയും വിട്ടോ. ബഷീറോ ചെറിയൊരു കോൾഡ് സാറില്ല, ടാബ്ലറ്റ് വണ്ടിയിലുണ്ട്. അന്ധവിശ്വാസമാണെന്നറിയില്ല, പത്മ പറയാറുണ്ട് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ തുമ്പുന്ന ശുഭകരമല്ല. നമുക്ക് ആ പള്ളിക്കരി നിറച്ചിട്ടിട്ടൊരു മെഡിരി എത്തിച്ചിട്ട് പോവാം, ഞാനും വരാം അതുവരെ. സർ ഞാൻ പോകും വഴി ഹോസ്പിറ്റലിൽ ഉമ്മയെ കാണണമെന്ന് കയറും. അതിനെന്താ, ഞാനും നിന്റെ ഉമ്മയെ കണ്ടു കുറച്ച് നാളായി, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിട്ട് വരാം. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാ. ഉമ്മക്ക് സാറിനെ മനസ്സിലായോ? സണ്ണി സാർ അറിയാതിരിക്കാനെന്താ, ഞാൻ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു ഉമ്മയല്ലേ. മാഷ് ഇങ്ങോട്ട് ഇരിക്കും, മാഷ ഇരിക്കി. ഞാൻ അല്ലെങ്കിലും ഒന്ന് കാണണം വിചാരിച്ചിരിക്കുന്നു. ഈ സ്കൂളിൽ നിന്ന് വന്ന അപ്പ പോവും കണ്ടത്തിൽ പന്ത് കളിക്കാൻ. സന്ധ്യ ആയാലും വന്നിരുന്ന ഒരു അക്ഷരം പഠിക്കൂല മാഷെ. ദേഷ്യം വന്ന് ഞാൻ എങ്ങനെ ഒരു പടിയെടുത്ത എന്നെ ആ പെരക്ക് ചുറ്റുവിട്ട് ഓടിക്കും. കൊള്ള ബെടുവ നാക്കെടുത്ത നുണയെ പറയൂ. രണ്ടു ദിവസം മുമ്പ് ഇവൻ ബാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് എട്ടാണോ മോട്ടിച്ച്. ആരെങ്കിലും കേട്ട വളത്തുദോഷം എന്നല്ലേ പറയൂ മാഷേ. നല്ല നല്ല ചൂരലി ഞാൻ മാഷക്ക് വാങ്ങിത്തരാം. മാഷന്മാരാകുമ്പോ തല്ലാൻ മിടുക്കന്മാരാണല്ലോ. മാഷവനെ തല്ലി ഒന്ന് നേരെയാക്കി തരണം. അതന്നെ പോയി മാഷേ, കണ്ട പോയി കള്ളത്തരം കണ്ട പോയി വിളിക്കൂ മാഷേ. പെണ്ണും പോയി മാഷേ, വിളിക്കു മാഷേ രണ്ടിനെ. ഇതാണ് കണ്ണ് തെറ്റിയ പപ്പു കള്ളൻ കൊള്ള വെടുവ. ബഷീറേ ഉമ്മാന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, ഇവിടെ ഞാനുണ്ടല്ലോ. എത്തി അവിടെ വിളിക്കണം. വിളിച്ചോളാം, രണ്ടു ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ, മറ്റന്നാ രാവിലെ ഞാൻ ഇവിടെ എത്തില്ലേ. ബഷീറേ ആ സാർ പോവാം, ഞാൻ വിളിക്കാം. ഞാൻ ടാക്സി എടുത്ത് പോയിക്കോളാം. ശരി സാർ.